ഓക്കെ ഇപ്പം നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ചോയ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ അഥവാ മൂലധന ഘടനയുടെ ചോയ്സിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഏതെല്ലാമാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ദ മിക്സ് ബിറ്റ്വീൻ ഓൺഡ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട് സ്വന്തമായി സമാഹരിച്ച മൂലധനവും കടം വാങ്ങിയ മൂലധനവും തമ്മിലുള്ള അനുപാതം അല്ലെങ്കിൽ അത് തമ്മിലുള്ള കോമ്പിനേഷനെയാണ് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ മൂലധന ഘടന എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് ആ മൂലധന ഘടനയുടെ ചോയ്സുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ടേഴ്സ് എന്തെല്ലാമാണെന്നാണ് നമ്മൾ ഇന്ന് പറയുന്നത് അത് പതിനാല് തരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ട് ആദ്യത്തത് ക്യാഷ് ഫ്ലോ പൊസിഷൻ രണ്ടാമത്തത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ മൂന്നാമത്തത് ഡെപ്റ്റ് സർവീസ് കവറേജ് റേഷ്യോ നാലാമത്തത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അഞ്ചാമത്തെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആറാമത്തെ ടാക്സ് റേറ്റ് ഏഴാമത്തത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എട്ടാമത്തത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒമ്പതാമത്തത് റിസ്ക് കൺസിഡറേഷൻ പത്ത് ഫ്ലെക്സിബിലിറ്റി പതിനൊന്ന് കൺട്രോൾ പന്ത്രണ്ട് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് പതിമൂന്ന് സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷൻസ് പതിനാല് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദ കമ്പനീസ് ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് വൺ പറയുന്നത് ക്യാഷ് ഫ്ലോ പൊസിഷൻ എന്താണ് ക്യാഷ് ഫ്ലോ പൊസിഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നമുക്ക് നോക്കാം സൈസ് ഓഫ് ദ പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോസ് മസ്റ്റ് ബി കൺസിഡേർഡ് ബിഫോർ ബോറോയിങ് കാഷ് ഫ്ലോസ് മസ്റ്റ് നോട്ട് ഓൺലി കവർ ഫിക്സഡ് ക്യാഷ് പേയ്മെൻറ്റ് ഒബ്ലികേഷൻസ് ബട്ട് ദർ മസ്റ്റ് ബി സഫിഷ്യൻറ്റ് ബഫർ ആൾസോ അതായത് ക്യാഷ് ഫ്ലോ പൊസിഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ് പണത്തിൻ്റെ എന്ന് പറയാം സൈസ് ഓഫ് പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടുള്ള ക്യാഷ് ഫ്ലോ എന്നുള്ളത് കൺസിഡർ ചെയ്യണം ബിഫോർ ബോറോയിങ് കടം വാങ്ങുന്നതിന് മുൻപേ അല്ലെങ്കിൽ ബോറോയിങ് നടപ്പിലാക്കുന്നതിന് മുൻപേ പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോൻ്റെ സൈസ് എന്നുള്ളത് കൺസിഡർ ചെയ്യണം ക്യാഷ് ഫ്ലോസ് മസ്റ്റ് നോട്ട് ഓൺലി കവർ ഫിക്സഡ് ക്യാഷ് പേയ്മെൻറ്റ് ഒബ്ലിഗേഷൻസ് ബട്ട് ദർ മസ്റ്റ് ബി സഫീഷ്യൻറ്റ് ബവർ ബഫർ ആൾസോ അതായത് പലിശ അടക്കുന്നതിനും കടം തിരിച്ചടയ്ക്കുന്നതിനും മാത്രമല്ല കമ്പനിയുടെ സ്ഥിര പ്രവർത്തന മൂലധന ആവശ്യങ്ങൾക്കുള്ള മതിയായ പണം കമ്പനിക്ക് ഉണ്ടാകണം അതാണ് ക്യാഷ് ഫ്ലോ പൊസിഷൻ എന്ന് പറയുന്നത് കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ സ്ഥിര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള ഫിക്സഡ് ക്യാഷ് പേയ്മെൻറ്റ് ഒപ്ലിക്കേഷൻസ് കമ്പനിക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോളോ ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പോൾ സൈസ് ഓഫ് ദ പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോ പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോൻ്റെ സൈസ് എന്നുള്ളത് കൺസിഡർ ചെയ്യണം ബിഫോർ ബോറോയിങ് ബോറോയിങ് നടപ്പിലാക്കുന്നതിന് മുന്നേ പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോയിൻ്റെ സൈസ് എന്നുള്ളത് കൺസിഡർ ചെയ്യണം

കവേഴ്സ് ദ ഇൻട്രസ്റ്റ് ഒബ്ലികേഷൻ ഐ സി ആർ ഈസ് ഈക്വൽ ടു ഇ ബി ഐ ടി ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ അല്ലെങ്കിൽ ഐ സി ആർ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പലിശയ്ക്കും നികുതിക്കും മുൻപുള്ള ലാഭം അഥവാ ഇ ബി ടി എന്ന് പറയുന്നത് ഇ ബി ഐ ടി എന്ന് പറയുന്നത് കമ്പനിക്ക് അടക്കേണ്ട പലിശയുടെ എത്ര തവണയാണ് എന്ന് കാണിക്കുന്ന റേഷ്യോനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത് അതായത് ഒരു കമ്പനിയുടെ പലിശയ്ക്കും നികുതിക്കും മുൻപുള്ള ലാഭം പലിശ അടയ്ക്കുന്നതിനും നികുതി അടയ്ക്കുന്നതിനും മുൻപുള്ള കമ്പനിയുടെ ലാഭം അല്ലെങ്കിൽ ഏണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അല്ലെങ്കിൽ ഇ ബി ഐ ടി എന്ന് പറയുന്നത് കമ്പനിക്ക് അടക്കേണ്ട പലിശയുടെ എത്ര തവണയാണ് എന്ന് കാണിക്കുന്നതാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കമ്പനിക്ക് അടക്കേണ്ട പലിശയുടെ എത്ര തവണയാണെന്ന് കാണിക്കുന്നതിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഐ സി ആർ റഫേഴ്സ് ടു ദ നമ്പർ ഓഫ് ടൈംസ് ഏണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് ഓഫ് എ കമ്പനി കവേഴ്സ് ദ ഇൻട്രസ്റ്റ് ഒബ്ലികേഷൻ ഇൻട്രസ്റ്റ് ഒബ്ലികേഷനെ കമ്പനിയുടെ ഏണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എത്ര തവണയാണ് കവർ ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന ഒരു റേഷ്യോ ആണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത് ഐ സി ആർ എന്ന് പറഞ്ഞാൽ ഇ ബി ഐ ടി ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് ആണ് ഏണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് ആണ് ഐ സി ആർ എന്ന് പറയുന്നത് അടുത്തത് ഡെപ്റ്റ് സർവീസ് കവറേജ് റേഷ്യോ എന്താണ് ഡെപ്റ്റ് സർവീസ് കവറേജ് റേഷ്യോ എന്ന് നോക്കാം ഡി എസ് സി ആർ ടേക്സ് കെയർ ഓഫ് ദ ഡെഫിഷ്യൻസീസ് റെഫേർഡ് ടു ദ ഐ സി ആർ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോൻ്റെ ഡെഫിഷ്യൻസീസിന് ഓവർകം ചെയ്യാനാണ് ഡെപ്റ്റ് സർവീസ് കവറേജ് റേഷ്യോ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ദ ക്യാഷ് പ്രോഫിറ്റ്സ് ജനറേറ്റഡ് ബൈ ദ ഓപ്പറേഷൻസ് ആർ കമ്പയേർഡ് വിത്ത് ദ ടോട്ടൽ ക്യാഷ് റിക്വയർഡ് ഫോർ ദ സർവീസ് ഓഫ് ദ ഡെപ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അതായത് ദ ക്യാഷ് പ്രോഫിറ്റ്സ് ജനറേറ്റഡ് ബൈ ദ ഓപ്പറേഷൻസ് ഓപ്പറേഷൻസിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ക്യാഷ് എന്നുള്ളത് കമ്പയേർഡ് വിത്ത് ദ ടോട്ടൽ ക്യാഷ് റിക്വയേഡ് ഫോർ ദ സർവീസ് ഓഫ് ദ ഡെപ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഡെപ്റ്റിൻ്റെയും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഉൾപ്പെടെയുള്ള ടോട്ടൽ ക്യാഷിനോട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഡെപ്റ്റ് സർവീസ് കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഐ സി ആറുമായി ബന്ധപ്പെട്ടുള്ള ഡെഫിഷ്യൻസീസ് ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ദ ക്യാഷ് പ്രോഫിറ്റ്സ് ജനറേറ്റഡ് ബൈ ദ ഓപ്പറേഷൻസ് ഓപ്പറേഷൻസിൽ നിന്നും ജനറേറ്റ് ചെയ്തിട്ടുള്ള ക്യാഷ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത് കമ്പയർഡ് വിത്ത് ദ ടോട്ടൽ ക്യാഷ് ടോട്ടൽ ക്യാഷ് റിക്വയർഡ് ഫോർ ദ സർവീസ് ഓഫ് ഡെപ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഡെപ്റ്റിനും അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനും വേണ്ട ടോട്ടൽ ഷെയർ ക്യാഷിനോട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എസ് സി ആർ എന്ന് പറയുന്ന ക്യാഷ് പ്രോഫിറ്റ്സ് ജനറേറ്റഡ് ബൈ ദ ഓപ്പറേഷൻസ് ഓപ്പറേഷൻസിൽ നിന്നും ജനറേറ്റ് ചെയ്യപ്പെട്ടുള്ള ക്യാഷ് പ്രോഫിറ്റ്സ് എന്ന് കമ്പയർഡ് വിത്ത് ദ ടോട്ടൽ ക്യാഷ് റിക്വയർഡ് ഫോർ ദ സർവീസ് ഓഫ് ഡപ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇനി ഇതിനടുത്ത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി മൂലത്തിനത്തിലുള്ള വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മൂലധനഘടനയിലെ കടപ്പത്രങ്ങൾ പ്രിഫറൻസ് ഓഹരികൾ തുടങ്ങിയ സ്ഥിര വരുമാനമുള്ള സെക്യൂരിറ്റികൾ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് അടുത്ത റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നാലാമത്തെയുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിക്ഷേപത്തിനുള്ള വരുമാനം എന്ന് പറയുന്നത് ഇഫ് ദ ആർ ഒ ഐ ഓഫ് ദ കമ്പനി ഈസ് ഹയർ ഇറ്റ് ക്യാൻ ചൂസ് ടു യൂസ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ടു ഇൻക്രീസ് ഇറ്റ്സ് ഇ പി എസ് ഇറ്റ്സ് എബിലിറ്റി ടു യൂസ് ഡപ്റ്റ് ഈസ് ഗ്രേറ്റർ അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് കടത്തിൻ്റെ പലിശയേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ കടത്തിൻ്റെ അനുപാതം കുറയ്ക്കണം മറിച്ചാണെന്നുണ്ടെങ്കിലോ അനുപാതം വർദ്ധിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ലഭിക്കുന്ന റിട്ടേൺ എന്നുള്ളത് അതിൻ്റെ കടത്തിൻ്റെ പലിശയേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ കടത്തിൻ്റെ അനുപാതം സ്വാഭാവികമായിട്ടും സ്ഥാപനം കുറയ്ക്കണം മറിച്ചാണെന്നുണ്ടെങ്കിൽ കടത്തിൻ്റെ അനുപാതം വർദ്ധിപ്പിക്കുകയും ചെയ്യാം അതാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ആർ ഒ ഐ എന്ന് പറഞ്ഞാൽ എന്താണ് ടോട്ടൽ ഇൻകം ഡിവൈഡ് ബൈ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആർ ഒ ഐ അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇഫ് ദ ആർ ഒ ഐ ഓ ഓഫ് ദ കമ്പനി കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് ഹയർ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ചൂസ് ടു യൂസ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി അതിന് ചൂസ് ചെയ്യാം ടു ഇൻക്രീസ് ഇറ്റ്സ് ഇ പി എസ് ഏണിംഗ്സ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ചൂസ് ചെയ്യാം ഇറ്റ്സ് എബിലിറ്റി ടു യൂസ് ഡെപ്റ്റ് ഈസ് ഗ്രേറ്റർ ഡെപ്റ്റ് യൂസ് ചെയ്യാനുള്ള അതിൻ്റെ എബിലിറ്റി എന്നുള്ളത് കൂടുതൽ ആയിരിക്കും അടുത്തത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് അല്ലെങ്കിൽ കടത്തിൻ്റെ ചിലവെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം എ ഫേംസ് എബിലിറ്റി ടു ബോറോ അറ്റ് എ ലോവർ റേറ്റ് ഇൻക്രീസസ് ഇറ്റ്സ് കപ്പാസിറ്റി ടു എംപ്ലോയ് ഹയർ ഡെപ്റ്റ് ദ സ്മോർ ഡെപ്റ്റ് ക്യാൻ ബി യൂസ്ഡ് ഇഫ് ഡെപ്റ്റ് ക്യാൻ ബി റേസ്ഡ് അറ്റ് എ ലോവർ റേറ്റ് അതായത് കടത്തിൻ്റെ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനത്തിന് കുറഞ്ഞ പലിശയ്ക്ക് വായ്പ എടുക്കാൻ സാധിച്ചാൽ ഇക്വിറ്റിയെ അപേക്ഷിച്ച് കൂടുതൽ കടമെടുക്കുന്നതിന് അവർ മുൻഗണന നൽകും എ ഫേംസ് എബിലിറ്റി ടു ബോറോ അറ്റ് എ ലോവർ റേറ്റ് അതായത് കുറഞ്ഞ റേറ്റിൽ കടമെടുക്കാൻ കാലത്ത് സാധിക്കണമെങ്കിൽ ഇൻക്രീസസ് ഇറ്റ്സ് കപ്പാസിറ്റി ടു എംപ്ലോയ് ഹയർ ഡെപ്റ്റ് ഹയർ ഡെപ്റ്റ് എംപ്ലോയ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർ ഇൻക്രീസ് ചെയ്യും ദ സ്മോർ ഡെപ്റ്റ് ക്യാൻ ബി യൂസ്ഡ് ഇഫ് ഡെപ്റ്റ് ക്യാൻ ബി റേസ്ഡ് അറ്റ് എ ലോവർ റേറ്റ് കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഡപ്റ്റ് അവൈലബിൾ ആയിക്കഴിഞ്ഞാൽ കൂടുതൽ ഡെപ്റ്റ് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഫേമിന് വന്നു ചേരും അതാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്നുള്ളത് കുറഞ്ഞ ചിലവിൽ ഡെപ്റ്റ് എടുക്കാനുള്ള ഒരു അവൈലബിലിറ്റി ലഭ്യമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൂടുതൽ ഡെപ്റ്റ് എടുക്കാനുള്ള ഒരു പോസിബിലിറ്റി ഫേമിന് ഉണ്ടാവും ഫേംസ് എബിലിറ്റി ടു ബോറോ അറ്റ് എ ലോവർ റേറ്റ് കുറഞ്ഞ റേറ്റിൽ ബോറോ ചെയ്യാൻ ഉള്ളൊരു എബിലിറ്റി ഫേമിന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻക്രീസസ് ഇറ്റ്സ് കപ്പാസിറ്റി ടു എംപ്ലോയ് ഹയർ ഡെപ്റ്റ് ഹയർ ഡെപ്റ്റ് എംപ്ലോയ് ചെയ്യാനുള്ള കപ്പാസിറ്റി അത് ഇൻക്രീസ് ചെയ്യും ദസ് മോർ ഡെപ്റ്റ് ക്യാൻ ബി യൂസ്ഡ് ഇഫ് ഡെപ്റ്റ് ക്യാൻ ബി റേസ് അറ്റ് എ ലോവർ റേറ്റ് ലോവർ റേറ്റിൽ ഡെപ്റ്റ് റേസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ മോർ ഡെപ്റ്റ് ക്യാൻ ബി യൂസ് കൂടുതൽ ഡെപ്റ്റ് അവർക്ക് യൂസ് ചെയ്യാൻ കഴിയും അടുത്തത് ടാക്സ് റേറ്റ് ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നികുതി നിരക്ക് എന്ന് പറയും അതെന്താണ് നോക്കാം സിൻസ് ഇൻട്രസ്റ്റ് ഈസ് എ ഡിഡക്ടബിൾ എക്സ്പെൻസ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് അഫക്റ്റഡ് ബൈ ടാക്സ് റേറ്റ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത് എന്താണ് ഒരു ഡിഡക്ടബിൾ എക്സ്പെൻസ് ആവുമ്പോൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് അഫക്റ്റഡ് ബൈ ടാക്സ് റേറ്റ് കടത്തിൻ്റെ പലിശ എന്നിരുന്നത് വരുമാനത്തിൽ നിന്ന് കുറയ്ക്കാവുന്നതാണ് അതിനാൽ കടം ഉപയോഗിച്ച് നികുതി ബാധ്യത സ്ഥാപനത്തിന് കുറയ്ക്കാം കടത്തിൻ്റെ പലിശ വരുമാനത്തിൽ നിന്നും കുറയ്ക്കാവുന്നതാണ് അതിനാൽ കടം ഉപയോഗിച്ച് നികുതി ബാധ്യത സ്ഥാപനത്തിന് കുറയ്ക്കാൻ സാധിക്കും സിൻസ് ഇൻട്രസ്റ്റ് ഈസ് എ ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ഇൻട്രസ്റ്റ് എന്നുള്ളത് ഒരു ഡിഡക്ടബിൾ എക്സ്പെൻസ് ആകും തോറും കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് അഫക്റ്റഡ് ബൈ ടാക്സ് റേറ്റ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റിനെ അഫക്റ്റ് ചെയ്യപ്പെടുന്ന എന്താണ് ടാക്സ് റേറ്റ് ആണ് സ്ഥാപനത്തിൻ്റെ ടാക്സ് റേറ്റ് ആണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കടത്തിൻ്റെ പലിശ എന്നുള്ളത് വരുമാനത്തിൽ നിന്ന് കുറയ്ക്കാവുന്നതാണ് കടത്തിൻ്റെ പലിശ വരുമാനത്തിൽ നിന്നും കുറയ്ക്കാവുന്നതും അതിനാൽ കടം ഉപയോഗിച്ച് നികുതി ബാധ്യത കുറയ്ക്കുകയും ചെയ്യാം അടുത്തതാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇക്വിറ്റിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ഓണേഴ്സ് എക്സ്പെക്ട് എ റേറ്റ് ഓഫ് റിട്ടേൺ ഫ്രം ദ ഇക്വിറ്റി വിച്ച് ഈസ് കമൻസുറേറ്റ് വിത്ത് ദ റിസ്ക് ദ ആർ അസ്യൂമിംഗ് വെനെ കമ്പനി ഇൻക്രീസസ് ഡെപ് ദ ഫിനാൻഷ്യൽ റിസ്ക് ഫേസ്ഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻക്രീസസ് കോൺസിക്വൻ്റ് ദ ആർ ഡിസൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ മേ ഇൻക്രീസ് അതായത് ഒരു കമ്പനിയെ സംബന്ധിച്ചും സ്റ്റോക്ക് ഓണേഴ്സ് എക്സ്പെക്റ്റ് എ റേറ്റ് ഓഫ് റിട്ടേൺ ഫ്രം ദ ഇക്വിറ്റി ഇക്വിറ്റിയിൽ നിന്നും സ്റ്റോക്ക് ഓണേഴ്സ് ഒരു റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും വിച്ച് ഈസ് കമൻഷുറേറ്റ് വിത്ത് ദ റിസ്ക് ദേ ആർ അസ്യൂമിംഗ് അവർ അസ്യൂം ചെയ്യുന്ന റിസ്കിനോട് ഈക്വൽ ആയിരിക്കും പിന്നെ കമ്പനി ഇൻക്രീസേഴ്സ് ഡെപ്റ്റ് കമ്പനി ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്താൽ ദ ഫിനാൻഷ്യൽ റിസ്ക് ഫേസ്ഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫേസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ റിസ്ക് ഇൻക്രീസ് ചെയ്യും കോൺസിക്വൻ്റ് ഡിസൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ മേ ഇൻക്രീസ് അതോടൊപ്പം തന്നെ അവരുടെ ഡിസൈഡ് റേറ്റ് ഓഫ് റിട്ടേണും എന്ത് ചെയ്യപ്പെടും ഇൻക്രീസ് ചെയ്യും അടുത്തത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ ചിലവുകൾ എന്ന് പറഞ്ഞത് എന്താണ് നോക്കാം പ്രോസസ്സ് ഓഫ് റൈസിംഗ് റിസോഴ്സസ് ആൾസോ ഇൻവോൾവ്സ് സം കോസ്റ്റ് പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് റിക്വയർ കൺസിഡറബിൾ എക്സ്പെൻഡിച്ചർ ഗെറ്റിംഗ് എ ലോൺ ഫ്രം എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മേ നോട്ട് കോസ്റ്റ് സോ മച്ച് അതായത് ഒരു കമ്പനിയുടെ ഓഹരികളും കടപ്പത്രങ്ങളും കമ്പനികളുടെ ഓഹരികളും കടപ്പത്രങ്ങളും ഇറക്കുക വായ്പ എടുക്കുക എന്നിവയുമായി ബന്ധപ്പെട്ട ചിലവുകളെയാണ് നമ്മൾ ഫ്ലോട്ടേഷൻ ചിലവുകളെന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് കടം ഇക്വിറ്റി എന്നിവ തിരഞ്ഞെടുക്കുന്നതിനെ ഈ ചിലവുകൾ ബാധിക്കുന്നുണ്ട് ഓഹരികളും കടപ്പത്രങ്ങളും ഇറക്കുക വായ്പ എടുക്കുക എന്നിവയുമായി ബന്ധപ്പെട്ട ചിലവുകളെയാണ് നമ്മൾ ഫ്ലോട്ടേഷൻ ചിലവുകൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഓഹരികളും കടപ്പത്രങ്ങളും ഇറക്കുക അതുപോലെ തന്നെ വായ്പ എടുക്കുക എന്നിവയുമായി ബന്ധപ്പെട്ട ചിലവുകളെയാണ് നമ്മൾ ഫ്ലോട്ടേഷൻ ചിലവുകൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് കടം ഇക്വിറ്റി എന്നിവ തിരഞ്ഞെടുക്കുന്നതിന് ഈ ചിലവുകൾ പ്രധാനമായിട്ടും ബാധിക്കുന്നുണ്ട് പ്രോസസ്സ് ഓഫ് റേസിംഗ് റിസോഴ്സസ് റിസോഴ്സസ് റേസ്റ്റർ ചെയ്യുന്ന പ്രോസസ്സിൽ ഇൻവോൾവ്സ് സം കോസ്റ്റ് അതിൽ ചില ചിലവുകൾ അടങ്ങിയിട്ടുണ്ട് പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിവെഞ്ചേഴ്സ് ഷെയറുകളും ഡിവെഞ്ചറുകളും ഇഷ്യൂ ചെയ്യുന്നതിൽ റിക്വയർ കൺസിഡറബിൾ എക്സ്പെൻഡിച്ചർ കൺസിഡറബിൾ എക്സ്പെൻഡിച്ചർ അവിടെ റിക്വയർ ചെയ്യുന്നുണ്ട് ഗെറ്റിംഗ് എ ലോൺ ഫ്രം എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ലോൺ എടുക്കുക എന്ന് പറയുമ്പോൾ മെനോട്ട് കോസ്റ്റ് സോ മച്ച് കൂടുതൽ ചിലവ് വരുന്നില്ല അപ്പോൾ കടം ഇക്വിറ്റി എന്നിവ തിരഞ്ഞെടുക്കുന്നതിന് ബാധിക്കുന്ന ചെലവുകളെയാണ് നമ്മൾ ഫ്ലോട്ടേഷൻ ചിലവുകളെന്ന് സൂചിപ്പിക്കുന്നത് ഓഹരികളും കടപ്പത്രങ്ങളും ഇറക്കുക വായ്പ എടുക്കുക എന്നിവയുമായി ബന്ധപ്പെട്ട ചിലവുകളെയാണ് നമ്മൾ ഫ്ലോട്ടേഷൻ ചിലവുകൾ എന്ന് പറയുന്നത് കടം ഇക്വിറ്റി എന്നിവ തിരഞ്ഞെടുക്കുന്നതിന് ഈ ചിലവുകൾ ബാധിക്കുന്നുണ്ട് അടുത്തത് റിസ്ക് കൺസിഡറേഷൻ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം ഫിനാൻഷ്യൽ റിസ്ക് റെഫേഴ്സ് ടു എ പൊസിഷൻ വെൻ എ കമ്പനി ഈസ് അണേബിൾ ടു മീറ്റ് ഇറ്റ്സ് ഫിനാൻഷ്യൽ ചാർജസ് ലൈക്ക് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് പ്രിഫറൻസ് ഡിവിഡൻറ്റ് ആൻഡ് റീപേയ്മെൻറ്റ് ഒബ്ലികേഷൻ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താണ് ഇറ്റ് ഈസ് എ പൊസിഷൻ വേന കമ്പനി ഈസ് അണേബിൾ ടു മീറ്റ് ഇറ്റ്സ് ഫിനാൻഷ്യൽ ചാർജസ് ഒരു കമ്പനി അതിൻ്റെ ഫിനാൻഷ്യൽ ചാർജസ് മീറ്റ് ചെയ്യുന്നതിന് അണേബിൾ ആവുന്ന പൊസിഷനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത് അതിന് ഏതൊക്കെ ആകാം ഇൻട്രസ്റ്റ് പേയ്മെൻറ്റുകളാകാം ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നതിലാകാം പ്രിഫറൻസ് ഡിവിഡൻറ്റിലാകാം അതുപോലെ തന്നെ റീപേയ്മെൻറ്റ് ഒബ്ലിക്കേഷൻസ് ആകാം അതായത് പേയ്മെൻറ്റ് തിരിച്ചടയ്ക്കുന്നതിനാകാം ഇപ്പോൾ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നതിലാകാം ഡിവിഡൻ്റ് പ്രിഫറൻസ് ഡിവിഡൻ്റിൻ്റെ കേസിലാകാം അതുപോലെ തന്നെ ഒബ്ലിക്കേഷൻസ് റീപേ ചെയ്യുന്നതിലാകാം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അതുപോലുള്ള ഫിനാൻഷ്യൽ ചാർജസില് കമ്പനിക്ക് അണേബിൾ ആകുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു എ പൊസിഷൻ എ കമ്പനി ഈസ് അണേബിൾ ടു മീറ്റ് ഇറ്റ്സ് ഫിനാൻഷ്യൽ ചാർജസ് കമ്പനി അതിൻ്റെ ഫിനാൻഷ്യൽ ചാർജസ് മീറ്റ് ചെയ്യുന്നതിന് അണേബിൾ ആകുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ പൊസിഷനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത് അതിന് ഏതൊക്കെയാകാം ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ആകാം ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നതിനാകാം പ്രിഫറൻസ് ഡിവിഡൻ്റ് ആകാം ഡിവിഡൻ്റ് പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കുന്നതിനാകാം അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നതിനാകാം അതുപോലെ തന്നെ റീപേയ്മെൻറ്റ് ഒപ്ലിക്കേഷൻസ് ഒപ്ലിക്കേഷൻസ് പേയ്മെൻറ്റുകൾ തിരിച്ചടക്കുന്നതിലുള്ള റീപേയ്മെൻറ്റിൽ ഉണ്ടാകുന്ന കണ്ടീഷൻസ് ആകാം അടുത്തത് ഫ്ലെക്സിബിലിറ്റി ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഇഫ് എ ഫോം യൂസസ് ഇറ്റ്സ് എ ഡെപ്റ്റ് പൊട്ടൻഷ്യൽ ടു ദ ഫുൾ ഇറ്റ് ലോസസ് ഫ്ലെക്സിബിലിറ്റി ടു ഇഷ്യൂ ഫർദർ ഡെപ്റ്റ് ടു മെയിൻറ്റെയിൻ ഫ്ലക്സിബിലിറ്റി ഇറ്റ് മസ്റ്റ് മെയിൻറ്റെയിൻ സം ബോറോയിങ് പവർ ടു ടേക്ക് കെയർ ഓഫ് അൺഫോർസീൻ സർക്കംസ്റ്റാൻസസ് ഇഫ് എ ഫേം യൂസസ് ഇറ്റ്സ് അഡപ്റ്റ് പൊട്ടൻഷ്യൽ ടു ദ ഫുൾ ഒരു ഫേമ് അതിൻ്റെ മുഴുവൻ കടപരിധിയും മുഴുവനായിട്ട് ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ ഇറ്റ് ലോസസ് ഫ്ലെക്സിബിലിറ്റി ടു ഇഷ്യൂ ഫർദർ അഡപ്റ്റ് വീണ്ടും ഡപ്റ്റ് ഇഷ്യൂ ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി അത് നഷ്ടപ്പെടുത്തും ടു മെയിൻറ്റെയിൻ ഫ്ലക്സിബിലിറ്റി ഫൈ ഫ്ലക്സിബിലിറ്റി ചെയ്യാൻ ഇറ്റ് മസ്റ്റ് മെയിൻറ്റെയിൻ സംം ബോറോയിങ് പവർ അതിന് നിർബന്ധമായിട്ട് എന്ത് വേണം ബോറോയിങ് പവർ മെയിൻറ്റെയിൻ ചെയ്യണം ടു ടേക്ക് കെയർ ഓഫ് അൺഫോർസീൻ സർക്കംസ്റ്റാൻസസ് അൺഫോർസീൻ സർക്കംസ്റ്റാൻസിനെ ടേക്ക് കെയർ ചെയ്യാൻ അതിന് എന്ത് ചെയ്യണം ബോറോയിങ് പവർ മെയിൻറ്റെയിൻ ചെയ്യണം അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന സർക്കംസ്റ്റാൻസിനെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ മുൻകൂട്ടി കണക്കാക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ അത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കാൻ ഫേമിന് ബോറോയിങ് പവർ എന്നുള്ളത് ഉണ്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേം എന്ത് ചെയ്യണം ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എ ഫേം യൂസസ് ഇറ്റ്സ് അഡപ്റ്റ് പൊട്ടൻഷ്യൽ ടു ദ ഫുൾ അതിൻ്റെ കടം വാങ്ങാനുള്ള പരിധി മുഴുവനായിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെടുകയും ഫർദർ അഡപ്റ്റ് വാങ്ങിക്കാനുള്ള അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാതാവുകയും ചെയ്യും അടുത്തത് കൺട്രോൾ കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം ഡെപ്റ്റ് നോർമലി ഡസ് നോട്ട് കോസ് എ ഡയല്യൂഷൻ ഓഫ് കൺട്രോൾ എ പബ്ലിക് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി മേ റെഡ്യൂസ് ദ മാനേജ്മെൻസ് ഹോൾഡിംഗ് ഇൻ ദ കമ്പനി ആൻഡ് മേക്ക് ഇറ്റ് വൾണറബിൾ ടു ടേക്ക് ഓവർ അതായത് കടമെടുത്ത് ഫണ്ട് സമാഹരിക്കുന്നത് ഓഹരി ഉടമകൾക്ക് കമ്പനിയുടെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുത്തില്ല കൂടുതൽ ഇക്വിറ്റി ഓഹരികൾ പുറപ്പെടുവിക്കുന്നത് നിയന്ത്രണം നഷ്ടപ്പെടുത്തുകയും ചെയ്യും അതായത് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമലി ഡസ് നോട്ട് കോഴ്സ് എ ഡയൂഷൻ ഓഫ് കൺട്രോൾ കൺട്രോളിൻ്റെ ഡയല്യൂഷൻ കോഴ്സ് ചെയ്തില്ല എ പബ്ലിക് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി മേ റെഡ്യൂസ് ദ മാനേജ്മെൻറ്റ് ഹോൾഡിംഗ് ഇൻ ദ കമ്പനി ആൻഡ് മേക്ക് ഇറ്റ് വൾണറബിൾ ടു ടേക്ക് ഓവർ അടുത്തത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ നിയമപരമായ ചട്ടക്കൂട് എവറി കമ്പനി ഓപ്പറേറ്റ്സ് വിത്തിൻ എ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് പ്രൊവൈഡഡ് ബൈ ദ ലോ പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിവെഞ്ചേഴ്സ് ഹാവ് ടു ബി മേഡ് അണ്ടർ സെബി ഗൈഡ് ലൈൻസ് അതായത് ഏതൊരു കമ്പനിയും ഓപ്പറേറ്റ് ചെയ്യുന്നത് നിയമപ്രകാരമുള്ള ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിവെഞ്ചേഴ്സ് ഷെയറുകളോ ഡിബെഞ്ചറുകളോ ഇഷ്യൂ ചെയ്യുന്നത് ഹാവ് ടു ബി മേഡ് അണ്ടർ സെബി ഗൈഡ് ലൈൻസ് ഷെയറുകളോ ഡിബഞ്ചറുകളോ ഇഷ്യൂ ചെയ്തത് അണ്ടർ സെബി ഗൈഡ് ലൈൻസ് മുഖാന്തരം ആയിരിക്കും ഇപ്പോൾ ഒരു മൂലധനഘടന രൂപപ്പെടുത്തുമ്പോൾ കമ്പനി നിയമത്തിലെ വകുപ്പുകളും സെബിയുടെ മാർഗനിർദ്ദേശങ്ങളും കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടായിരിക്കണം ഒരു മൂലധനഘടന രൂപപ്പെടുത്തുമ്പോൾ സമയത്ത് ഒരു മൂലധനഘടന എന്ന് പറഞ്ഞാൽ എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ രൂപപ്പെടുത്തുന്ന സമയത്ത് സെബിയുടെ മാർഗനിർദ്ദേശങ്ങള് സെബി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയും ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ നിയന്ത്രണമെന്നറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് സെബി സെബിയെക്കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ കൂടുതലായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ എവരി കമ്പനി ഓപ്പറേറ്റ്സ് വിത്ത് ഇൻ എ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഏതൊരു കമ്പനിയും ഓപ്പറേറ്റ് ചെയ്യുന്നത് നിയമപ്രകാരമുള്ള ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് സോ പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചർ ഷെയറുകളുടെയോ ഡിവെഞ്ചറുകളുടെയോ പബ്ലിക് ഇഷ്യൂ എന്നുള്ളത് ഹൗ ടു ബി മെയ്ഡ് നിർബന്ധമായിട്ടും മെയ്ഡ് ചെയ്യണം അണ്ടർ ദ സെബി ഗൈഡ് ലൈൻ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻ അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് ഷെയർസുകളും ഡിബഞ്ചറുകളും നിർബന്ധമായിട്ടും പബ്ലിക് ഇഷ്യൂ ചെയ്യണം അടുത്ത പതിമൂന്ന് സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷൻസ് സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷൻസ് എന്തൊക്കെയാണ് ഇഫ് ദ സ്റ്റോക്ക് മാർക്കറ്റ്സ് ആർ ബുള്ളിഷ് ഇക്വിറ്റി ഷെയർസ് ആർ മോർ ഈസിലി സോൾഡ് ഈവൻ അറ്റ് എ ഹയർ പ്രൈസ് ഹവ് ഇഫ് ഇറ്റ് ഈസ് ബയറിഷ് എ കമ്പനി മേ ഫൈൻഡ് റേസിംഗ് ക്യാപിറ്റൽ മോർ ഡിഫിക്കൽട്ട് ടു ആൻഡ് ഇറ്റ് മേ ഓപ്റ്റ് ഫോർ ദ ടപ്റ്റർ സ്റ്റോക്ക് മാർക്കറ്റ് ബുള്ളിഷ് ബുള്ളിഷ് എന്ന് പറഞ്ഞാൽ ഉയർന്ന ടെൻഡൻസി കാണിക്കുന്നതാണ് അതായത് സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ കമ്മോഡിറ്റിയുടെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എന്നുള്ളത് ഉയർച്ചയിലേക്കാണ് കാണിക്കുന്നതായിരിക്കുക അല്ലെങ്കിൽ ഗ്രോത്ത് സ്റ്റേജിലാണ് കാണണമെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയറുകൾ നമുക്ക് എന്ത് ചെയ്യാം മോർ ഈസിലി സോൾഡ് എളുപ്പത്തിൽ സോൾഡ് ചെയ്യാനും ഈവൻ അറ്റ് എ ഹയർ പ്രൈസ് പ്രൈസ് കൂടി കഴിഞ്ഞാലും ഇക്വിറ്റി ഷെയറുകൾ നമുക്ക് സോൾഡ് ചെയ്യാൻ കഴിയും ഹവർ ഇഫ് ഇറ്റ് ഈസ് ബെയറിഷ് ബെയറിഷ് അല്ലെങ്കിൽ അതിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ കമ്പനി മേ ഫൈൻഡ് റേസിംഗ് ക്യാപിറ്റൽ മോർ ഡിഫിക്കൾട്ട് കമ്പനിക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ഡിഫിക്കൽട്ടായി മാറുകയും ആൻഡ് ഇറ്റ് മേ ഓപ്റ്റ് ഫോർ ദ ഡപ്റ്റ് അതിന് കടം വാങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറുകയും ചെയ്യും അതാണ് സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷൻ സ്റ്റോക്ക് മാർക്കറ്റിലെ പർട്ടിക്കുലർ കമ്മോണിറ്റിയുടെ അല്ലെങ്കിൽ പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എങ്ങനെയാണ് നിജപ്പെടുത്തിയിരിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സ്വാഭാവികമായിട്ടും ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഫാക്ടറെ ബാധിക്കുന്നത് അപ്പോൾ ബുള്ളി ഷാടോ ബെയറിഷാണോ എന്ന് അനുസരിച്ചു ബുള്ളി ഷാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും ഇക്വിറ്റി ഷെയറുകൾ ഈസി ആയിട്ട് സോൾഡ് ചെയ്യാനും ഉയർന്ന പ്രൈസ് ഉണ്ടെങ്കിൽ പോലും ഇക്വിറ്റി ഷെയറുകൾ സോൾഡ് ചെയ്യാനും കഴിയും ബെയറിഷാണെന്നുണ്ടെങ്കിൽ കമ്പനി മേ ഫൈൻഡ് റേസിംഗ് ക്യാപിറ്റൽ മോർ ഡിഫിക്കൽ ക്യാപിറ്റൽ റേസ് ചെയ്യുക എന്നുള്ളത് കമ്പനിക്ക് കൂടുതൽ ഡിഫിക്കൽട്ടായി മാറുകയും ആൻഡ് ഇറ്റ് മേ ഓപ്റ്റ് ഫോർ ദ ഡെപ്റ്റ് ഡെപ്റ്റിന് വേണ്ടി അത് ഓപ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ കടം വാങ്ങുന്ന പ്രവണതയിലേക്ക് അത് തിരിയുകയും ചെയ്യും പതിനാലാമത്തെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദ കമ്പനി കമ്പനിയുടെ മൂലധന ഘടന എന്ന് പറയുന്നത് എ യൂസ്ഫുൾ ഗൈഡ് ലൈൻ ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് കമ്പനീസ് ഇസ് ദ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോസ് ഓഫ് അദർ കമ്പനീസ് ഇൻ ദ സെയിം ഇൻഡസ്ട്രീസ് കെയർ ഹൗ അവർ മസ്റ്റ് ബി ടേക്കൺ ദാറ്റ് ദ കമ്പനി ഡസ് നോട്ട് ഫോളോ ദ ഇൻഡസ്ട്രി നോംസ് ബ്ലൈൻഡ്ലി അതായത് ഒരു ക്യാപിറ്റൽ കമ്പനിയുടെ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഗൈഡ് ലൈൻ നോക്കുന്ന സമയത്ത് മറ്റ് കമ്പനികളുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോസ് എങ്ങനെയാണെന്നുള്ളതും അനലൈസ് ചെയ്യണം പക്ഷേ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല അതിന് ഇൻഡസ്ട്രി കനോട്ട് ഫോളോ ഫോളോ ദ ഇൻഡസ്ട്രി നോംസ് ബ്ലൈൻഡ്ലി ഇൻഡസ്ട്രി നോംസ് പൂർണ്ണമായിട്ടും അന്ധമായിട്ട് ഫോളോ ചെയ്യാൻ പാടുകയും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് കമ്പനികൾ ഫോളോ ചെയ്യുന്ന ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എങ്ങനെയാണെന്നുള്ള അനലൈസിസ് ചെയ്യുകയും പക്ഷേ അതിനെ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ അന്ധമായിട്ട് ഫോളോ ചെയ്യുകയും ചെയ്യാൻ പാടില്ല അപ്പോൾ ഇതാണ് പതിനാല് തരത്തിലുള്ള ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ മൂലധന ഘടനയുടെ ചോയ്സിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് പതിനാല് തരത്തിലാണ് ആ പതിനാല് തരത്തിലുള്ള ഫാക്ടേഴ്സാണ് നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ് പതിനാല് തരത്തിലുള്ള ഫാക്ടർ ഒന്ന് ക്യാഷ് ഫ്ലോ പൊസിഷൻ രണ്ടാമത്തത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ മൂന്നാമത്തത് ഡെപ്റ്റ് സർവീസ് കവറേജ് റേഷ്യോ നാലാമത്തത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അഞ്ചാമത്തേത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആറാമത്തേത് ടാക്സ് റേറ്റ് ഏഴാമത്തേത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എട്ടാമത്തേത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒമ്പതാമത്തേത് റിസ്ക് കൺസിഡറേഷൻ പത്താമത്തേത് ഫ്ലെക്സിബിലിറ്റി പതിനൊന്ന് കൺട്രോൾ പന്ത്രണ്ട് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് പതിമൂന്ന് സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷൻ പതിനാല് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദ കമ്പനീസ് ഇത്രയാണ് പതിനാല് തരത്തിലുള്ള ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ മൂലധന ഘടനയുടെ ചോയ്സിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് അല്ലെങ്കിൽ മൂലധന ഘടനയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഭാഗത്തിൻ്റെ വീഡിയോ എല്ലാവരും കാണുക ഓക്കെ താങ്ക്